നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരാണ് പ്രവാസികളാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല അങ്ങനെ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ല എന്നത് അത് സത്യം തന്നെയാണ് കേരളത്തിൽ പരിഭ്രാന്തി പെടേണ്ട വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കനത്ത മഴ മൂന്നാല് ദിവസങ്ങളായിട്ട് ഇപ്പോൾ പെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും മഴ കനത്ത മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ പരിണിത ഫലം എന്തോണം പുഴകളും ആറുകളും ഒക്കെ നിറഞ്ഞൊഴുകും ചിലപ്പോൾ മലകളും മറ്റും ചെറിയൊരു തോതിൽ ഇടിഞ്ഞു വീഴാറുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ട് മാധ്യമങ്ങളിലൂടെയാണ് നമ്മളൊക്കെ അത് കാണുന്നത് എങ്കിലും കഴിഞ്ഞ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ ഒരു പ്രളയം ഉണ്ടാകുമെന്ന് ആരും ഭയപ്പെടേണ്ട കാരണം നമ്മുടെ ഗവൺമെന്റ് അടക്കം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാകും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റും മറ്റ് സേനകളും എല്ലാം തന്നെ ഈ വിഷയത്തെ കുറച്ചുകൂടി ജാഗ്രതയോടെയും അതീവ ഗൗരവത്തോടെയും തന്നെ കാണുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കാം കാരണം കേരളത്തിലെ ഗവൺമെന്റും മറ്റ് സേനകളും എല്ലാം എന്തിനാലും പറയുന്നു മത്സ്യത്തൊഴിലാളികളടക്കം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സഹായങ്ങൾ നമ്മൾ കണ്ടതാണ് അവരൊക്കെ തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണും അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോഴും മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സാഹചര്യത്തെ ആരും വില കുറച്ച കാണരുത് ചിലർ പറയുന്നത് ആരൊക്കെ പറഞ്ഞു ഭയപ്പെടുത്തുന്നു എന്നതാണ് ഭയപ്പെടുത്തുകയല്ല അവിടെ വേണ്ടത് ശരിക്കും മുൻകരുതൽ എടുക്കുകയാണ് വേണ്ടത് അതായത് ഒരു ദുരന്തം വന്നതിന് ശേഷമല്ല നമ്മൾ അതിനെ നേരിടേണ്ടത് അത് വരാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കുക എന്നതാണ് സാമാന്യ യുക്തി എന്ന് മനസ്സിലാക്കുക അത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഈ കാര്യം പറയുമ്പോൾ പ്രവാസികളായിട്ട് ഭയപ്പെടേണ്ടതില്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരടുത്ത് പറയുക നമ്മൾ താമസിക്കുന്ന മേഖലകളിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് പറയുക കുറച്ച് മുമ്പേ നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ഒരാൾ ഇട്ട കമന്റ് വളരെ ശ്രദ്ധേയമാണ് എന്തൊരു ഉപദേശമാണ് മലയും പുഴയുടെയും അടുത്ത് താമസിക്കാതിരിക്കുക പിന്നെ ആൾക്കാർ എവിടെ പോയി താമസിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ആളുടെ പേരൊന്നും പറയുന്നില്ല പേരറിയത്തുമില്ല എന്തോ ഒരു പേരാണ് എനിവേ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ പറയേണ്ടതല്ല എങ്കിൽ കൂടി പറയട്ടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ അടക്കം ഉണ്ടാകുന്നത് എങ്ങനെയാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടി വാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് മലഞ്ചെരിവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ വെള്ളം ശക്തിയായിട്ട് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഒപ്പം മണ്ണും പാറകളും മറ്റ് മരങ്ങളും ഒക്കെ അതോടൊപ്പം ഇങ്ങ് പോരുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ഡിഗ്രിയിലധികം ചരി ഉള്ള മലം പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും അവിടെ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് ഭൂ പ്രകൃതി അനുസരിച്ച് അവിടെ നിന്നുള്ള സാധ്യതയുണ്ട് അത്തരം പ്രദേശങ്ങളിൽ താമസിക്കരുത് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ ചിലപ്പോൾ അവർക്ക് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കും അവിടെ താമസിക്കുന്നത് പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയാണെന്നിരിക്കെ അവിടെ നിങ്ങൾ പോയി താമസിച്ചോളൂ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് വളരെ ശക്തിയായി ഒഴുകുന്ന പുഴകളും മറ്റും വേനൽക്കാലം സ്വാഭാവികമായിട്ടും വെള്ളം കുറയും ആ സമയത്ത് പുഴയോരങ്ങളിലും മറ്റും റിവർ വ്യൂ ആഗ്രഹിച്ചും അല്ലെങ്കിൽ പുഴയോരങ്ങളിൽ വീട് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ വീടുകൾ നിർമ്മിക്കുകയും അവിടെ താമസമാവുകയും ചെയ്യും മറ്റു ചിലരാകട്ടെ സ്ഥലപരിമിതികളുടെ പ്രശ്നം കൊണ്ടും സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ടും പുഴയോരങ്ങളിലും മറ്റും താമസമാകും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വലിയ തോതിൽ മഴ വരുമ്പോൾ ആ ഈ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ മലവെള്ളം ഒഴുകി വരികയും ഈ പുഴയോരങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും അവിടങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഇരിക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ പുഴയോരങ്ങളിലും ആറുകളുടെയും കായലുകളുടെയും അടുത്ത് വീട് വയ്ക്കണമെന്ന് ഒരിക്കലും സാധിക്കില്ല ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ അത് പറയുന്നവരെ കളിയാക്കുന്നവരോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ഈ ഒരു സംഭവം നല്ല മഴ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് മഴയുടെ ഫലമായിട്ട് വലിയ തോതിൽ ചെറിയ വെള്ളപ്പൊക്കങ്ങളും അതുപോലെ മല ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രകൃതി എപ്രകാരമായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രദേശങ്ങൾ അതായത് ഗവൺമെന്റുകൾ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകാതിരിക്കില്ല ആ നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക ഞങ്ങളുടെ അടക്കമുള്ള വീഡിയോകളോ മാധ്യമങ്ങളുടെ എല്ലാ വാർത്തകളോ കണ്ടുകൊണ്ടാവണ്ട ഗവൺമെന്റ് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരും മാത്രമല്ല നിങ്ങളുടെ സാമാന്യ യുക്തി കൂടി ഉപയോഗിച്ചുകൊണ്ട് താമസിക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല മലഞ്ചെരുവും മറ്റും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ടാകാം നല്ല മഴയും ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് എവിടേക്കെങ്കിലും മാറുക അത്യാവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ പുഴകളും മറ്റും അടുത്ത് വലിയ ശക്തിയായി ഒഴുകുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു മുൻകരുതൽ എന്നോണം അവിടെ നിന്ന് തൽക്കാലം

വലിയ മരങ്ങളും മറ്റുമൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് മാറുക കാരണം മരങ്ങളുടെ കൊമ്പൊടിഞ്ഞു വീണുപോലും ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കനത്ത മഴ പെയ്യുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമുക്ക് എടുക്കാൻ കഴിയുന്ന മുൻകരുതലുകൾ നമ്മൾ സാധാരണ മനുഷ്യരാണ് ആരും എവിടെയും സുരക്ഷിതരല്ല പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുൻകരുതലുകൾ നമ്മൾ എടുക്കുക അത്രേ ഉള്ളൂ ആരും ഇതിന്റെ പേരിൽ വലിയ രീതിയിൽ പരിഭ്രാന്തിപ്പെട്ട് ഓടണം എന്നല്ല പറയുന്നത് മുൻകരുതൽ എടുക്കുക എന്നതാണ് ഈ വിഷയത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും യുക്തി ുള്ള ഒരു പ്രതിരോധമെന്ന് എന്ന് പറയുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം